എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഓണം സീരീസിന്റെ അഞ്ചാമത്തെ റെസിപ്പി ആയിട്ട്, മധുരക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മധുരക്കറി തയ്യാറാക്കിയെടുക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മളാണെങ്കിൽ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പോളം ചെറുതായിട്ടരിഞ്ഞ പൈനാപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത്. പൈനാപ്പിളിന് കുറച്ച് വേവ് കൂടുതലാണ് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇത് വേവിച്ചെടുക്കുന്നത്. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമ്മൾ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. പൈനാപ്പിൾ നമ്മുടെ ഏത്തയ്ക്ക് കഴിയും വേവ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഇതൊന്ന് ആദ്യമേ നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ ഏകദേശമൊക്കെ ഒന്ന് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം രണ്ട് ഏത്തയ്ക്ക, നല്ലപോലെ പഴുത്ത രണ്ട് ഏത്തയ്ക്ക, ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പച്ചടി കഴിക്കാനായിട്ട്. അപ്പം ഈ ഒരു സമയം നമുക്കാണെങ്കിൽ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള അരപ്പും തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു കപ്പ് തേങ്ങാപ്പിരയിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും 2 പച്ചമുളകും അതോടൊപ്പം തന്നെ ഒരു 5-6 കുഞ്ഞുള്ളിയും കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ആ ഒരു എന്താ പൈനാപ്പിളും അതുപോലെ തന്നെ ആ ഏത്തയ്ക്കയൊക്കെ ആണെങ്കിൽ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് 1 മുതൽ 2 ടീസ്പൂൺ വരെ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നല്ല മധുരം വേണമെങ്കിൽ നമുക്ക് കുറേ കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കാണെങ്കിൽ നമ്മൾ നേരത്തെ അരച്ച് ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പിന്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് പോയി വരണം കേട്ടോ. നമുക്ക് നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കാം. അടിയിൽ പിടിക്കാൻ പാടില്ല കേട്ടോ. ഒന്ന് നല്ലപോലെ ഒന്ന് നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം. ഇതുപോലെ ഒന്നാത്താട്ടിത്തവി ഉണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ഒക്കെ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു കപ്പ് തൈരാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ലാസ്റ്റാണ് ഈ ഒരു മുന്തിരി ചേർത്ത് കൊടുക്കുന്നത്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ മുന്തിരിയും തൈരും ചേർത്ത് ഇളക്കിയിരിക്കുന്നത്. ഇത് നമുക്കിതൊന്ന് കടുക് തളിക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളി 2 എണ്ണം ചെറുതായിട്ട് നുറുക്കിയത് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ആ ഒരു സദ്യയുടെ ആ ഒരു എരിവിൻ്റെയൊക്കെ ഇടയ്ക്ക് ജസ്റ്റ് നമുക്ക് തൊട്ട് നിൽക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി നല്ലൊരു മധുരക്കറിയാണ് കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അവിടെ ഇപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.